ഈ യാത്ര ഇവിടെ അടുത്തൊരു സ്റ്റേറ്റ് പാർക്കുണ്ട്, ടട്ടിൽ ക്രീക്ക് സ്റ്റേറ്റ് പാർക്ക്. അവിടേക്കുള്ള ഒരു യാത്രാ വിവരണമാണ്. ഞങ്ങൾ മൂന്ന് ഫാമിലി കൂടി ഒരു നൈറ്റ് താമസിക്കാൻ വേണ്ടി ലേക്കിനോട് ചേർന്ന ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്ത് ഞങ്ങൾ ഇറങ്ങി. നാളെ തിരിച്ച് ഈ സമയത്ത് തന്നെ തിരിച്ചെത്തണം. ഒരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ മാൻഹട്ടൻ ജാർഡൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 7 മൈലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ പാർക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പുറത്ത് തന്നെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചും ഡെസ്കും, പിന്നെ വീട്ടിലേക്ക് കയറാനായിട്ട് ഇതേപോലുള്ള നല്ല രസമുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടികളും, മുമ്പിൽ പിന്നെ നേരെ ലേക്കും, നല്ല ക്ലൈമറ്റും, എല്ലാം കൂടി നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂന്ന് ഫാമിലി ഈ ഒരു രാത്രി ഈ ഒറ്റ വീട്ടിലാണ് താമസിക്കുന്നത്. മൂന്ന് ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6 വലിയ ആൾക്കാരും പിന്നെ 3 പിള്ളേരും ഉണ്ട്. ആദ്യം തന്നെ അടുത്തുള്ള ലേക്കിലേക്ക് പോയി. സമയം ഏകദേശം 5 മണി ഈവനിങ്. കുറച്ച് നേരം ലേക്കിൽ നീന്താന്ന് വിചാരിച്ചു. ദൂരേക്ക് അധികം ഇങ്ങനെ നീന്താതിരിക്കാൻ ഒരു പൈപ്പ് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, അതുവരെ നമുക്ക് നീന്താൻ പറ്റും. ഞങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങി. തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഒരു വിൻറ്റേജ് കാർ വർക്ക് ചെയ്ത് കണ്ടു. അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തു. അജ്മലിൻ്റെ നേതൃത്വത്തിൽ ഗ്രില്ലിൻ്റെ പരിപാടി ഫസ്റ്റ് തന്നെ തുടങ്ങി.
ഞാനും റോഷേട്ടും കൂടിയിട്ട് കാർ എടുത്തിട്ട് ഒന്ന് കറങ്ങി. സമയം ഏകദേശം രാത്രി 8 മണിയാണ്. നാട്ടിലൊരു ഈവനിങ് 5:30 പോലെ അത്രയും വിളിച്ചാ. ഡേലൈറ്റ് സേവിങ് ആയതിനെ വളരെ വൈകിട്ട് ഏകദേശം ഒരു 9:00 ആകും ഇരുട്ടാകും. റോഷേട്ടൻ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണം തിരക്കില്ല. ചെമ്മീനും പനീറും ക്യാപ്സിക്കും സബോളൊക്കെ ചേർത്തിട്ടൊരു അടിപൊളി സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുക. അങ്ങനെ റോഷേട്ടിൻ്റെ സ്പെഷ്യൽ ഡിഷും ഗ്രില്ലും എല്ലാം റെഡി. പിറ്റത്തെ ദിവസം എല്ലാവരും കൂടിയിട്ട് നേരെ കയാക്കിങ്ങിന് പോയി.